ആ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യ ഭരിക്കാൻ പിന്നെ കൽപ്പുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ സുധാകരനാണ് ജയിക്കേണ്ടത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആകെ 60 സീറ്റിൽ 40 സീറ്റിൽ താഴെ നിൽക്കുന്ന അവർ നിന്നിട്ട് രാജ്യത്ത് എന്ത് ചെയ്യാനാ? ഉദാഹരണമാണ് ഇട് ആൺകുട്ടി, ഉദാഹരണം വരണം. അപ്പോൾ എം വി ജയരാജൻ ആൺകുട്ടിയല്ലേ? ഇതാ ആൺകുട്ടിയല്ല, നമ്മളൊരു ഇതിൻ്റെ പവറിൽ പറഞ്ഞതാണ്. പിന്നെ സുധാകരനെ ജയിക്കാനോ സാധ്യത സുധാകരനാണ്. എന്തുകൊണ്ടാ സുധാകരൻ ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? അത് പല കാരണങ്ങളുണ്ടല്ലോ. ഇന്നലെ തന്നെയല്ലല്ലോ സുധാകരൻ, സുധാകരൻ പണ്ട് ഇവിടെ നാട്ടിൽ അതിന് പ്രവർത്തിക്കുന്നുണ്ട്. സുധാകരൻ ശരിക്കും ഇവിടെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കണ്ണൂരിൻ്റെ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? അത് പല കൂട്ടറും പലതും പറയും. സുധാകർ പറയും ഗുണ്ടാന്ന് പറയും, കോൺഗ്രസ് കാർ പറയും നല്ലവണ് സുധാകർ, ബി ജെ പി കാർ പറയും ഗുണ്ടാന്ന് പറയും. കണ്ണൂരിന് ആവശ്യം തന്നെയാണെന്നാണ് പറയുന്നത്? തീർച്ചയായിട്ടും. കണ്ണൂരായാലും ഇപ്പോൾ പാർലമെൻറ്റിലായാലും ഒരു കോൺഗ്രസ് നേതാവ് നല്ലപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരൻ മാത്രമാണ്. കേരളത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു എം പി ഉണ്ടെങ്കിൽ അത് സുധാകരനാണ്. കണ്ണൂരിന് വേണ്ടത് സുധാകരനാണ് വേണ്ടത്. എന്തുകൊണ്ടാ സുധാകരൻ്റെ പേര് പറയാം? നല്ല അഭിപ്രായമാണെന്ന് എൻ്റെ അഭിപ്രായം. ഉപകാരം ചെയ്യുന്ന ആളാണ്. ഉപകാരം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും മാന്യമായിട്ട് പെരുമാറുന്ന ആൾ, നല്ല ഇല്ല. ജയചാരനെ പോലെയല്ല, ജയരാജനെ പോലെയല്ല സുധാകരൻ സ്വഭാവം. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾ വേണം. പാർലമെൻറ്റിൽ പോയി എന്തെങ്കിലും നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന കഴിവുള്ള ആൾ വേണം. എൻ്റെ ചോയ്സ് സുധാകരനായിരിക്കും. സുധാകരൻ്റെ ഭരണം നല്ല ദൂരാണെങ്കിൽ കണ്ണൂരിൽ. എന്തുകൊണ്ടാണ് സുധാകരൻ്റെ ഭരണം നല്ല? സുധാകരൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും സഹായത്തിന് എത്തുന്ന ആളാണ്. ഉറപ്പ്. എന്താണ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, വീണ്ടും കുറച്ചുകൂടെ വികസനം വരും എന്നാണോ അദ്ദേഹത്തെ ജയിപ്പിച്ചുവിട്ടാൽ? ആ ജയിപ്പിച്ചാൽ തീർച്ചയായും വികസനം വരും. ആവശ്യമുണ്ട്. സുധാകരനാണ് ഇട് ആൺകുട്ടി, സുധാകരൻ വരണം. സുധാകരൻ 200,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 200,000 കാര്യം പറയണം. ആ വരൂ, കഴിഞ്ഞ പൈസത്തെ കണ്ടി ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ എം വി ജയരാജൻ ആൺകുട്ടിയല്ലേ? ഇതാ ആൺകുട്ടിയല്ല, നമ്മളൊരു ഇതിൻ്റെ പവറിൽ പറഞ്ഞതാണ്. ഇലക്ഷൻ്റെ സ്പിരിറ്റിൽ പറഞ്ഞതാണ്. സുധാകരൻ ശരിക്കും ഇവിടെ ജയിച്ചു പോരുമോ എന്നെ ചോദ്യം? ജയിക്കും. 200,000 ഭൂരിപക്ഷം. ഭൂരിപക്ഷം 200,000 കിട്ടും. ഉറപ്പാണോ? ഉറപ്പായിട്ട് കിട്ടും. എന്തുകൊണ്ടാണ് 200,000 എന്ന് പറയുന്നത്? കേന്ദ്രത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. എന്തുകൊണ്ടാണ് 200,000 എന്ന് പറയുന്നത്? അത് കിട്ടും. കഴിഞ്ഞ പൈസ മൊത്തം ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി മറ്റേ മൊത്തം എല്ലാം ഇങ്ങോട്ടാന്ന് തോന്നുന്നു. സുധാകരൻ്റെ കൂടെയാണ്. ആ വോട്ട് കിട്ടുമെന്ന് തോന്നുന്നു മൊത്തം. സുധാകരൻ. എന്തുകൊണ്ടാണ് സുധാകരൻ്റെ പേര് പറയുന്നത്? സുധാകരൻ എല്ലാവർക്കും ഒരാളാണ്. സുധാകരൻ ഉപകാരം ചെയ്യുന്ന ആളാണ്. ഉപകാരം ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവർക്കും മാന്യമായിട്ട് പെരുമാറുന്ന ആള്, നല്ല ഇല്ല. ജയചാരനെ പോലെയല്ല, ജയരാജനെ പോലെയല്ല സുധാകരൻ്റെ സ്വഭാവം. ജയരാജൻ്റെ സ്വഭാവം എന്താണ് പ്രശ്നം? സ്വഭാവത്തിൻ്റെ തന്നെ മിസ്റ്റേക്ക് തന്നെയാണ്. സ്വഭാവം അത് ഇതൊക്കെയാണ് തുമ്പ എന്നുള്ള അവതാകല്ലോ. സുധാകരൻ തന്നെ ജയിക്കും. സുധാകരൻ ജയിക്കുന്ന എത്രയും ക്ലിയർ ആയിട്ട് പറയും. ഇത്രയും കണ്ടീഷനുള്ളതുകൊണ്ട് പറയുന്നതാണ് സുധാകരൻ ജയിക്കുമെന്ന്. ഉറപ്പാണോ? ഉറപ്പ്. 100,000-ൽ 100. എന്തോ എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഏകദേശം 100,000-ൽ 100 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടാവും. ഉണ്ടാവും. ഉറപ്പാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ 100,000 അടുത്ത് ഭൂരിപക്ഷം ഉണ്ടാവും പറയും? സുധാകരൻ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? സുധാകരൻ നല്ല ക്വാളിറ്റി തന്നെയല്ലോ ഉള്ളത്. സുധാകരൻ എന്തുകൊണ്ട് മെച്ചം തന്നെയല്ല. ഉറപ്പ്. നാട്ടുകാർക്ക് വേണ്ടി വല്ലതും ചെയ്യോ? ആ ചെയ്തിട്ടുണ്ടല്ലോ, ഒത്തിരി 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 ചെയ്തിട്ടുണ്ട്. ആ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ എനിക്ക് അങ്ങ് വെച്ചില്ല. ടോട്ടർക്കെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് താങ്കൾ എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഒന്നുമില്ല. വന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നുള്ള ഷുവറാ? ഷുറപ്പ്. അതുകൊണ്ട് സുധാകരൻ ജയിക്കണം. സുധാകരൻ ജയിക്കണമെന്ന് പറയും. ജയിക്കും, പറയുന്നല്ല ജയിക്കും. ഇവിടെ സുധാകരൻ സംശയം എന്താ കാര്യത്തിൽ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദേശീയ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യ ഭരിക്കാൻ പിന്നെ കൽപ്പുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ സുധാകരനാണ് ജയിക്കേണ്ടത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആകെ 60 സീറ്റിൽ 40 സീറ്റിൽ താഴെ നിൽക്കുന്ന അവർ നിന്നിട്ട് രാജ്യത്ത് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ദേശീയ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം, അത് ഏഷ്യയിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ പ്രതിയായ സുധാകരൻ വരണം. മതേതരത്വം എന്ന് പറയുന്ന സാധനം രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറയാൻ പറ്റും. മതേതരത്വം ഉണ്ട്, മതേതരത്വം അതെല്ലാം കപടമായ മതേതരത്വമാണ്. മറ്റുള്ള പാർട്ടികൾക്ക് എല്ലാ പാർട്ടികളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മാത്രമാണ്. സുധാകരന് ശരിക്കും കണ്ണൂരിൽ അടിത്തറയുണ്ടോ? ഓ ഇഷ്ടം പോലെ. ഏറ്റവും കൂടുതൽ അടിത്തറയിപ്പോൾ സുധാകരനെ ഉള്ളൂ, വേറെ പാർട്ടിക്കും ഇല്ല. അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ സുധാകരൻ അത് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഉറപ്പായിട്ട് ജയിക്കും. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. എന്തായാലും ജയിക്കും എന്നുള്ളത് 100% സത്യം. ഉറപ്പ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് സുധാകരൻ. സംശയമില്ലെന്ന് പറഞ്ഞാൽ കണ്ണൂരെ വികസനമായാലും കാര്യങ്ങളായാലും എല്ലാം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? അതിപ്പോൾ പാർട്ടി ബേസിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഒന്നും ചെയ്തില്ല എന്ന്. അത് ജനങ്ങൾക്ക് അറിയാമല്ലോ, ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സുധാകരൻ ജയിക്കുന്നു.
ഓ കേരള കണ്ണൂരിന് ആവശ്യം തന്നെയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കണ്ണൂരായാലും ഇപ്പോൾ പാർലമെൻറ്റിലായാലും ഒരു കോൺഗ്രസ് നേതാവ് നല്ലപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സുധാകരൻ മാത്രമാണ്. കേരളത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു എം പി ഉണ്ടെങ്കിൽ അത് സുധാകരനാണ്. അത്രേ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, അത് മറ്റൊരു കാര്യം. എന്നാലും വ്യക്തിപരമായി എനിക്ക് സുധാകരനെ എനിക്ക് തല ഇഷ്ടമാണ്. എന്നാൽ അവരിത് തന്നെ വ്യക്തിപരമായിട്ട് സുധാകരൻ ഇഷ്ടം എന്ന് പറയുമ്പോൾ സുധാകരൻ പാവപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കും, പാവപ്പെട്ട ആളുകൂടെ നിൽക്കും. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ മാത്രമല്ല പല ആൾക്കാരെയും, പല ഞാൻ എൻ്റെ ഇതിൽ പാർട്ടി ബേസ് നോക്കാതെ തന്നെ പല ആൾക്കാരെയും സുധാകരൻ സഹായിക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ഇതിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായാലും ബി ജെ പിക്കാരായാലും നമ്മളൊരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി ഒന്നും നോക്കില്ല, പാർട്ടി നോക്കാറില്ല, ആവശ്യമായ കാര്യങ്ങളാണ് ഈ പുള്ളി സഹായിച്ചിരിക്കുന്നത്. അതാണ് പുള്ളിയുടെ ഒരു സ്വഭാവം. അങ്ങനെയാണ് ഇവിടെ നിൽക്കുമോ അദ്ദേഹം ഇവിടെ നിൽക്കും എന്താവശ്യം വന്നാലും. സുധാകരൻ തന്നെയാണ് ആവശ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കഴിഞ്ഞകാല വികസന പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് പറയുന്നത്. എന്തൊക്കെ വികസനം? നല്ല രീതിയിൽ വികസനം നടന്നിട്ടുണ്ടോ? ആ കുഴപ്പമില്ലാത്ത വികസനം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പൈസ പറയാൻ പറ്റില്ല. താങ്കൾ അത് വേണമെന്ന് പറയും, വികസനം എന്ന് വികസനം നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വീണ്ടും കുറച്ചുകൂടെ വികസനം വരും എന്നാണോ അദ്ദേഹത്തെ ജയിപ്പിച്ചുവിട്ടാൽ? ആ ജയിപ്പിച്ചാൽ തീർച്ചയായും വികസനം വരും. ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഉറപ്പ് പറയുന്നത്? ഉറപ്പ് പറയുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിലേക്ക് പാവങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ഉറപ്പാണ്. എന്തുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നത്? ചിലരുടെ അനുഭവം പങ്കുവെച്ചതുകൊണ്ട്. താങ്കളുടെ അനുഭവം എങ്ങനെ? എനിക്ക് വ്യക്തിപരമായിട്ട് സുധാകരൻ യാതൊരു ബന്ധവുമില്ല. പക്ഷേ പക്ഷേ കേട്ടറിഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം രണ്ടാളും ഒരേപോലെ വരുന്ന രൂപത്തിലുണ്ട്. ഇടതുപക്ഷവും മോശമല്ല, പിന്നെ സുധാകരനെ ജയിക്കാനോ സാധ്യത സുധാകരൻ തന്നെ. എന്തുകൊണ്ടാണ് സുധാകരൻ ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? സുധാകരൻ്റെ ഇപ്പോൾ ആദ്യ സുധാകരൻ ഇവിടെ നിൽക്കുന്ന മണ്ഡലമല്ല, ഇവിടുന്ന് ജയിച്ചു പോകുന്ന ആളല്ലേ, പിന്നെ കോൺഗ്രസിൻ്റെ സീറ്റായിട്ട് ഇവിടെ ഉള്ളതല്ലേ. സുധാകരൻ ആവശ്യമാണോ ശരിക്കും കണ്ണൂരിന്? ആവശ്യമാണ്, സംശയമില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സുധാകരൻ ആവശ്യമാണ്? ആവശ്യമാണെന്ന് പറയുന്നത് ഈ പ്രാവശ്യം എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്, ചിലപ്പോൾ ഇന്ത്യ മുന്നണി വരും എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന ആളെന്നുണ്ടെങ്കിൽ സുധാകരൻ ഒരു ഇതിൽ ഒരു വലിയ നേതാവായിട്ട് നിൽക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെ സുധാകരൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? സുധാകരൻ ആവശ്യമുണ്ടെന്ന് സുധാകരൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സുധാകരൻ ആവശ്യമുണ്ടെന്ന് പറയുന്നത്? സുധാകരൻ ആവശ്യമുണ്ട് എന്നെങ്കിൽ കേരള കണ്ണൂരിനൊരു പുരോഗതി ഉള്ളൂ. അത് പല കാരണങ്ങളുണ്ടല്ലോ. ഈ ഇന്നലെ തന്നെയല്ലോ സുധാകരൻ, സുധാകരൻ പണ്ട് പണ്ടേ ഒരു നാട്ടിൽ അതിന് പ്രവർത്തിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. സുധാകരൻ ശരിക്കും ഇവിടെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്, കണ്ണൂരിൻ്റെ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? അത് പല കൂട്ടറും പലതും പറയും. സുധാകരൻ പറയും ഗുണ്ടാന്ന് പറയും, കോൺഗ്രസ് കാരൻ പറയും നല്ലവണ് സുധാകർ, ബി ജെ പി കാരൻ പറയും ഗുണ്ടാന്ന് പറയും, അതിൽ കാര്യമില്ല. കണ്ണൂരിന് വേണ്ടത് സുധാകരനാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് സുധാകരൻ്റെ പേര് പറയുന്നത്? നല്ല അഭിപ്രായമാണെന്ന് എൻ്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് അങ്ങനെ സുധാകരൻ നല്ലതാണ് എന്ന് പറയാൻ കാരണം? എല്ലാവരും കുറേ ആൾക്കാരുടെ അഭിപ്രായം അങ്ങനെയാണ്, അപ്പം നമ്മളിങ്ങനെ അഭിപ്രായം പറയുന്നു മാത്രം. താങ്കൾക്ക് എന്തുകൊണ്ടല്ല അങ്ങനെ കുറേ ആളുകളുടെ അഭിപ്രായം അങ്ങനെയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം പറയാൻ കാരണം? നല്ല ക്യാരക്ടറാണോ അദ്ദേഹം? നല്ലതായിട്ടെന്ന് തോന്നുന്നത്. നമുക്ക് കണ്ണൂരിൽ ഏറ്റവും നല്ലത് സുധാകരനാണ്, ഏറ്റവും ബെറ്റർ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു പുരോഗമനം ഉണ്ടാവും സുധാകരൻ വന്നു കഴിഞ്ഞാൽ. മാർക്കിസ്റ്റിൻ്റെ ഭരണത്തിൽ നിന്നാണ് അവർ പണം പിന്നെ പിടിച്ച് ഇതാക്കലാണ്, പിന്നെ ബ്ലോക്കാക്കലാണ്. കോൺഗ്രസിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ അത് പൈസ ഫുള്ളരി ഓപ്പണാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നല്ലതാണ്, ഈ ഭരണം നല്ല, സുധാകരൻ്റെ ഭരണം നല്ല വരാണെങ്കിൽ കണ്ണൂരിൽ. ഓക്കെ, എന്തുകൊണ്ടാണ് സുധാകരൻ്റെ ഭരണം നല്ല? സുധാകരൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, എല്ലാവർക്കും സഹായത്തിന് എത്തുന്നതാണ്. ഉറപ്പ്. എന്തുകൊണ്ടാണ് നല്ല നല്ല മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ് അയാൾ, അതുകൊണ്ടാണ്. വ്യക്തിയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്നും നല്ലൊരു പിന്നെ ഒരു നേതാവാണ് അയാൾ, അതുകൊണ്ടാണ്. സുധാകരനായിരുന്നല്ലോ ഇതിന് മുമ്പേ ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആരാണ് ആവശ്യം? എൻ്റെ അഭിപ്രായം സുധാകരൻ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? കാരണം നമ്മളിപ്പം മറ്റു രാഷ്ട്രീയ വെച്ച് നോക്കുമ്പോൾ ഇപ്പം സി പി എം അല്ലെങ്കിൽ മറ്റേ അധികാരത്തിൽ ജയരാൻ ജയിച്ചോ ജയിക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും മറ്റുള്ളടിക്ക് ഇപ്പോൾ ഇവരൊരു ഒന്നിച്ചല്ലേ മത്സരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും സി പി എം ജയരാജൻ മത്സരിച്ചുകൊണ്ട് അവിടെ കേന്ദ്രത്തിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ, എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല എങ്ങനെയാ താങ്കൾ ജയിക്കുമെന്ന് പറയണം, ജയിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഇവിടെ പറയണേ? ഇവിടെ പറയണത് കേന്ദ്രത്തിലൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ
ഡയറക്ടർ ഹാൻസർ വേണം, നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾ വേണം, പാർലമെന്റിൽ പോയി എന്തെങ്കിലും നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന കഴിവുള്ള ആൾ വേണം. എൻ്റെ ചോയ്സ് സുധാകരൻ ആയിരിക്കും. സുധാകരൻ ചോയ്സ് ചെയ്യാൻ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് സുധാകരൻ, അതുകൊണ്ട് ഉറപ്പാണോ? അതുകൊണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തെ നേരത്തെ ഒരു എം പി ആയിരുന്നു, അതുപോലെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ലീഡർ ആവേണ്ട എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. കണ്ണൂർ വീണ്ടും അദ്ദേഹം വരണം എന്നാണോ പറയുന്നത്? കണ്ണൂർ വരണം, എന്നാലേ കണ്ണൂരിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? എൻ്റെ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം.